ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതാൻ ഒരുങ്ങി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പഠിച്ച ചരിത്രം അടിമത്തത്തിന്റെ കാലത്ത് മുഗളന്മാർ ഗൂഢാലോചനയുടെ ഭാഗമായി എഴുതിയുണ്ടാക്കിയ പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾ അത് മാറ്റി എഴുതി ഇന്ത്യയുടെ യഥാർത്ഥ കഥ ചരിത്രമായി വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മോദി. ആസാം സർക്കാർ ഡൽഹി വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിച്ച അഹോം സൈന്യാധിപൻ ലജിത് ബോർഫുഖാന്റെ 400-ാം ജന്മവാർഷിക പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചുള്ള മോദിയുടെ പരാമർശം. മുഗളർ ഗുവാഹത്തി പിടിച്ചടക്കിയപ്പോൾ ആ സ്വേച്ഛാധിപത്യ ഭരണാധികാരിയുടെ കയ്യിൽ നിന്ന് ആസാം തിരിച്ചുപിടിച്ച ധീരയോദ്ധാവാണ് ലജിത് ബോർഫുഖാൻ. ബോർഫുഖാന്റെ ധീരതയും നിർഭയത്വവുമാണ് ആസാമിന്റെ സ്വത്വം. ശിവജിയുടെ മാതൃകയിൽ ബോർഫുഖാനിൽ ഒരു ഗ്രാൻഡ് തിയേറ്റർ നിർമ്മിക്കാൻ നിർദ്ദേശിച്ച മോദിജി, ഇത് ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന പ്രമേയത്തിന് വലിയ ഉത്തേജനം നൽകുമെന്നും പറഞ്ഞു. ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം എഴുതപ്പെടും. ഇത് മറ്റു രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന വെറും പ്രസ്താവനകളല്ല. പറഞ്ഞിരിക്കുന്നത് ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ മോദിജിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ മാറ്റിയെഴുതൽ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രം അടിമത്തത്തെക്കുറിച്ച് മാത്രമുള്ളതല്ലെന്നും ഉയർന്നു വന്ന വിജയത്തെക്കുറിച്ചും എണ്ണമറ്റ മഹാത്മാരുടെ വീര്യത്തെക്കുറിച്ചും കൂടിയുള്ളതാണ്. എന്നാൽ ചരിത്രത്തിൽ അതൊക്കെ അടയാളപ്പെടുത്താതെ പോയി. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മെ അടിമകളാക്കിയ വിദേശികളുടെ അജണ്ടയിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് നടന്നില്ല. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും സ്വേച്ഛാധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന കടുത്ത സമരങ്ങളുടെയും ചെറുത്തുനിൽപ്പിന്റെയും കഥ മനഃപൂർവ്വം ഒളിച്ചുവെച്ചു. അത് തിരുത്തപ്പെടും. ഇന്ത്യയുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ചരിത്രം ഇനി പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വരും. ഇത് പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ചരിത്രം തിരുത്തപ്പെടുക തന്നെ ചെയ്യും. ഇന്ത്യയുടെ ശരിയായ ചരിത്രം എഴുതുന്നവരെ ആർക്കാണ് തടയാൻ കഴിയുക എന്നൊരു താക്കീതും ഈ വിഷയത്തിൽ മോദി കൊടുക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ചരിത്രം അഭൂതപൂർവമായ വീര്യത്തോടെയും ധീരതയോടെയും സ്വേച്ഛാധിപത്യത്തിനെതിരെ നിലകൊള്ളുമെന്നും ചരിത്രത്തിന്റെ കൂട്ടായ ബോധം ഏതാനും ദശാബ്ദങ്ങളിലോ നൂറ്റാണ്ടുകളിലോ ഒതുങ്ങുന്നതല്ല. നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിനു ശേഷവും നമ്മൾ പഠിക്കുന്ന ചരിത്രം കൊളോണിയൽ കാലത്ത് ഗൂഢാലോചനയുടെ ഭാഗമായി എഴുതപ്പെട്ടതാണ്. ആ തെറ്റിപ്പോൾ തിരുത്തപ്പെടുകയാണ്. മോദിജി അത് തിരുത്തുകയാണ്. വളച്ചൊടിക്കപ്പെട്ട ചരിത്രഭാഗങ്ങൾ തിരുത്തിയെഴുതപ്പെടണമെന്ന മോദിജിയുടെ നിലപാടിനൊപ്പം തന്നെയാണ് അമിത്ഷായും. മാതൃരാജ്യത്തിന് വേണ്ടി പോരാടാൻ മാതൃകാപരമായ വീര്യം പ്രകടിപ്പിച്ച 30 മഹത്തായ ഇന്ത്യൻ സാമ്രാജ്യങ്ങളെയും 300 യോദ്ധാക്കളെക്കുറിച്ചും ഗവേഷണം നടത്താൻ ചരിത്ര അക്കാദമി അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ മഹത്തായ ചരിത്രം പുനരുജ്ജീവിപ്പിക്കാൻ പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കിയ അമിത്ഷാ അതിനുവേണ്ടി സർക്കാരിനൊപ്പം പ്രവർത്തിക്കുമെന്നും പറഞ്ഞു. ഛത്രപതി ശിവജി, പൃഥ്വിരാജ് ചൗഹാൻ, സൂര്യവർമ്മൻ രണ്ടാമൻ, വിഷ്ണുവർദ്ധൻ, ചോളരാജാക്കന്മാർ തുടങ്ങിയവരെക്കുറിച്ചൊക്കെ ഒരു കോളത്തിലൊതുങ്ങുന്ന ചരിത്രം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട വീരപുരുഷന്മാരുണ്ട്. അവരുടെ വീരകഥകളുണ്ട്. അവർ കെട്ടിപ്പടുത്ത വീര സാമ്രാജ്യങ്ങളുണ്ട്. അതും കൂടി ഉണ്ടെങ്കിലേ നമ്മുടെ ചരിത്രം പൂർണ്ണമാകൂ. വരും തലമുറയിൽ ശരിയായ രാഷ്ട്രബോധം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ യഥാർത്ഥ ഇന്ത്യയുടെ ചരിത്രം പുതുതലമുറ പഠിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി നടത്തുന്നത്.